എൻ്റെ കാല് കണ്ട, കാലിൻ്റെ ഭംഗിയുണ്ട്. ഇതുപോലെ കാല് കളറില്ല അങ്ങോട്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് പ്രൂഫാണ് കേട്ടോ. അപ്പോൾ ലൈവായിട്ടുള്ള പ്രൂഫ് എല്ലാവരും കണ്ടോളൂ. നമ്മൾ പച്ചരി ഉണ്ടല്ലോ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറി, അത് തന്നെ മതി, നന്നായിട്ട് കഴുകി അതങ്ങോട്ട് എടുക്കുക. അപ്പം അതൊക്കെ അവിടെ എടുക്കുന്ന സമയം കൊണ്ടേ എൻ്റെ ചാനൽ അധികാരം അങ്ങോട്ട് കാണുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ദേ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ കുറച്ചേരതും സോക്ക് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്കുള്ളൊരു പാത്രം, എൻ്റെ പാത്രത്തിൻ്റെ ഭംഗി എന്തായാലും ചോദിക്കാനൊന്നും വരണ്ട കേട്ടോ. അങ്ങനെ നമ്മളത് ഈ ഒരു അരി കഴുകി നമ്മളത് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ, തിളച്ചൊന്ന് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാത്രമൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. വീട്ടിലല്ലെങ്കിൽ അമ്മമാർ വഴക്ക് പറയും, ചിലപ്പോൾ ഇത് പറ്റി പിടിച്ചിട്ട്. അങ്ങനെ ഇതൊരു കഞ്ഞി പരുവത്തിലാക്കി നമുക്കിത് വെന്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആവി പറഞ്ഞിട്ട് ഇടയ്ക്ക് ക്യാമറ ഇതായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ തുടച്ചതാണ്. പിന്നെ അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ടുക, ഇട്ടിട്ട് അതിലേക്ക് നാരങ്ങാനീരൊഴിക്കുക. നാരങ്ങാനീര് ഒരു നാരങ്ങയുടെ ഫുൾ നീരൊഴിക്കുന്നതായിരിക്കും നല്ല നല്ല ആവി പറക്കുന്ന സംഭവമാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഇതിൻ്റെ വേറൊരു മെത്തേഡിൽ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. സംഭവം വളരെ നല്ലതൊരു എന്താ പറയുക, ഒരു പാക്ക്, ഫേസ് പാക്ക് മാത്രമല്ല നമ്മുടെ ടാൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. ആവശ്യത്തിന് പാൽ ചേർക്കുക കേട്ടോ, വെള്ളം ചേർക്കാതെ ആവശ്യത്തിന് പാൽ ചേർക്കുക. പിന്നെ അത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് എൻ്റേത് അധികം അരങ്ങിയിട്ടില്ല കേട്ടോ, ഇത് നന്നായിട്ട് അരയണം, ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും കേട്ടോ. എന്നിട്ട് വീണ്ടും ആ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് വരട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് മുൾട്ടാണി മിട്ടി ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുൾട്ടാണി മിട്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കുക. ഞാൻ പണ്ടൊക്കെ കോളേജിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കാലൊക്കെ പിടിക്കറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ കൊണ്ടു നടക്കുമായിരുന്നു. എൻ്റെ കാലം എന്നാലും വലിയ ബർക്കത്തുകേടൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല, കുറച്ചൊന്നും ഫേസൊക്കെ ഒന്ന് ശ്രദ്ധിക്കത്തേ ഉള്ളൂ. അങ്ങനെ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കാല് ഇപ്പോഴത്തെ കാലം നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള കാലിൻ്റെ വീഡിയോയും ഇതിൽ തന്നെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ, ഞാനിതിൽ വേറെ ഒന്നും ബ്രൈറ്റനിങ് കൂട്ടും അല്ലെങ്കിൽ വേറെ ലൈറ്റൊന്നുമില്ല, ജനൽ തുറന്നിട്ട് നമ്മുടെ നാച്ചുറൽ ലൈറ്റിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, ഈ ഒരു സെല്ലോടേപ്പ് ഒട്ടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തേക്കാമെന്ന് വിചാരിച്ചു. ലൈവായിട്ടുള്ളൊരു പ്രൂഫ് കാണിക്കുന്നതും എന്താ പറയുക, നമ്മൾ അല്ലാതെ കാണിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, എൻ്റെ വെളുത്ത കാലൊന്നുമല്ല, വെളുത്ത കാലിൽ ചെയ്ത് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ നിങ്ങൾ കണ്ടില്ല, അത്യാവശ്യം ഇരുന്നിറവായിട്ടുള്ളൊരു കാല് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് തന്നെ ഇത് നമ്മുടെ കാലിൽ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ സൺടാൻ കൂടുതലുള്ള അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാനിത് നന്നായിട്ട് അരങ്ങിട്ടില്ല, അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അരങ്ങി ഒരു ക്രീമി ഒരു ഇതിൽ തന്നെ കിട്ടണം. അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ തന്നെ അത്യാവശ്യം ഒരു മാറ്റം അറിയാം, നന്നായിട്ട് നമ്മുടെ കാലൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ ഞാൻ ഫിൽറ്ററോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഞാൻ ഇതുവരെയും ആ ഒരു സെല്ലോ ടേപ്പ് അഴിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, കൂടുതൽ പേരും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനോട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ, ഉപകാരപ്പെടുന്ന വീഡിയോകളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കണ്ട കേട്ടോ കമൻറ്റിൽ. ഇത് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കുക, കാലൊക്കെ നന്നായിട്ട് കഴുകി. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം വെച്ചത് കൊണ്ട് തന്നെ എന്താ പറയുക, നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ദേ ഞാൻ സെല്ലോ ടേപ്പ് ഇളക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. അതുമാത്രമല്ല, കാല് നന്നായിട്ടൊരു ദേ കണ്ടില്ലേ, നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, കാലിലെ ആ ഒരു ടാനൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു മോയിസ്റ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം സൂപ്പറാണ്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഞാനപ്പോൾ